കണ്ണൂരിന്ന് ഞാൻ ശ്രീ നവീന്റെ ഈ ദാരുണമായ അന്ത്യത്തിൽ കുടുംബക്കാരെ അനുശോചനം അറിയിക്കാൻ വന്നതിന്റെ പിറകിൽ ഞാനും അദ്ദേഹവും തമ്മിലുള്ള സ്നേഹമസൃണമായ വ്യക്തിബന്ധമാണ്. കണ്ണൂരിൽ എഡിഎമായി വന്ന കാലം മുതൽ നിരന്തരമായി പല കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തെ വിളിക്കാറും ബന്ധപ്പെടാറുമുണ്ട്. ഞാൻ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ സ്നേഹമസൃണമായ റിയാക്ഷനും ആക്ഷനും എനിക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒരു ഫയൽ ഇത്തിരി ഡിലേ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്നെ വിളിച്ചറിയിക്കും. ഞാൻ പറയാതെ ചോദിക്കാതെ എന്നെ വിളിച്ചറിയിക്കും. സ്റ്റേജ് ബൈ സ്റ്റേജ് ഞങ്ങളെ അറിയിച്ച് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ചെയ്തിട്ട് അദ്ദേഹം ഞങ്ങളെയൊക്കെ മനസ്സ് അദ്ദേഹം പിടിച്ചു വാങ്ങി. ഈ മരണം നമുക്ക് ഓർമ്മിക്കാൻ പോലും സാധിക്കാത്തതാണ്. പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിയത് അതിക്രൂരമാണ്. കൊലപാതകിയാണ് അവരെന്ന് പറയേണ്ടി വരും. നാടിലെ മുഴുവൻ ആളുകൾക്കും നല്ല സേവനം കൊടുത്ത ഒരു കരുത്തുറ്റ ഒരു ഉദ്യോഗസ്ഥന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ക്രിമിനൽ കുറ്റത്തിന് അർഹയാണ്. അതുകൊണ്ട് അന്വേഷണം നടത്തണം. ഈ ആത്മഹത്യക്ക് പിറകിലുള്ള പ്രേരണാശക്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അപവാദ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നടപടി സത്യസന്ധമല്ല എങ്കിൽ ഞങ്ങൾ നിയമാനുസൃതമായ നടപടിയിലേക്ക് ഞങ്ങൾ പോകും. ഒരിക്കലുമല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ആലോചിക്കാൻ പറ്റുമോ? ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച ഈ ക്രൂരത അവരെ ക്ഷണിച്ചിട്ടില്ല. അവരവിടെ വരേണ്ടവരല്ല. അവരെങ്ങനെ അവിടെ വന്നിരുന്നു? ഞാനതിന് കലക്ടറെ വിളിച്ച് ഞാൻ കലക്ടറോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അവിടെ ഇരുത്തിയത്? യോഗത്തിൽ വരാൻ നിങ്ങൾ ക്ഷണിക്കാത്ത ഒരാൾ അവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ടേ എന്തിനാ വന്നിരുന്നതെന്ന്? ഇനി ഇത് അത്രയും പറഞ്ഞിട്ട് പോലും കലക്ടർ ഇറങ്ങിയില്ല. അത് അതെല്ലാം ജനങ്ങൾ നോക്കുന്നില്ല, ജനങ്ങൾ കാണുന്നില്ല. പ്രതിഷേധം തുടരും. ഒരു ബിനാമി ആരോപണമൊക്കെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു, ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആളുകളുടെ ബിനാമി ആരോപണം, അങ്ങനെ എന്തെങ്കിലും അറിവ് അങ്ങേക്കുണ്ട്? അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ പരസ്യമാണ്. അതൊക്കെ അങ്ങാടി പാട്ടാണ്. ഇവിടുത്തെ ആളുകൾക്ക് അതറിയാം. ഒരുപാട് പ്രശ്നമുണ്ട്. മറ്റൊരു ഗൾഫുകാരൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആന്തൂരിലെ സാജൻ ഒരു നിഷ്കളങ്കനായ വ്യവസായിയാണ് അവൻ. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയതാണ് ആ ഹോട്ടലൊക്കെ, ഓഡിറ്റോറിയം ഒക്കെ. അദ്ദേഹത്തെ കൊന്നു കൊലവിളിച്ചത് നമ്മളെ ഗോവിന്ദൻ മാഷയുടെ ഭാര്യ അവരാണത്. അതിന്റെ ദിവ്യയാണെങ്കിൽ അവരുടെ പേരെനിക്ക് അറിയില്ല. ശ്യാമളയാണ്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതൊരു ക്രൂരമായ കർമ്മമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സമൂഹം ഈ കുറ്റം മറക്കില്ല, പൊറുക്കില്ല. മനസ്സിന്റെ അകത്ത് തീഷ്ണമായ ഒരു തീജ്വാലിയായി എല്ലാവരുടെ മനസ്സിന്റെ അകത്തും നവീനുണ്ടാവും. അദ്ദേഹത്തിന്റെ സേവനം ആസ്വദിച്ചവർക്ക് എന്നും മറക്കാൻ സാധിക്കാത്തൊരു ചിത്രമായി എല്ലാവരുടെയും മനസ്സിന്റെ അകത്ത് അദ്ദേഹം ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസവും. എന്റെ മനസ്സിൽ ഏതായാലും അദ്ദേഹം ഉണ്ട്, നാളെയും ഉണ്ടാകും. സമരം നടത്തുന്ന നമ്മൾ സമരം നടത്തുന്നില്ലേ? ഞങ്ങൾ കോടതിയിൽ പോകും. കോസിൽ കേസിന് വേണ്ടി കേസുമായിട്ട് ഞങ്ങൾ കോടതിയിലിട്ട് പോകും. രാജിവെച്ച് പോകണല്ലോ. ആ പാർട്ടിയും അതുപോലെ തന്നെ ക്രൂരന്മാരുടെ പാർട്ടി ആയതുകൊണ്ടല്ലേ അവരെ ഇപ്പോഴും നടപടിയെടുത്ത് പുറത്താക്കാത്തത്? കണ്ണൂരിലെ സി പി എം വരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ സി പി എം അതിനെ തൽപരയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു വ്യത്യാസം. ഞാൻ അതിലേക്ക് രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കണ്ണൂരിലെ പത്രക്കാർ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള നടപടിയുമായി മുമ്പോട്ട് പോകണം. ആ നടപടി പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്ന് ഞങ്ങൾ വാച്ച് ചെയ്യും. ഞങ്ങളത് കാത്തിരുന്ന് കാണുകയും ചെയ്യും. ഇപ്പോ ഇതേപ്പറ്റി ഇവിടെയുള്ള ആളുകൾക്കെല്ലാം നല്ല അഭിപ്രായം മാത്രമാണ്. ആരും പറയുന്നില്ല. ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ആള് ഈ പണം കൊടുത്ത ദിവസത്തിന്റെ പിറ്റേ ദിവസത്തെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നു, മറ്റൊരു ഇതേ അപേക്ഷ നൽകിയാണ്. അതെ, അതാ പറഞ്ഞ അന്വേഷിക്കണം. വരുന്നില്ല, അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോഴല്ലേ അതിന്റെ വസ്തുത തിരിയ, വാങ്ങിയോ കൊടുത്തോ എന്നല്ല അപ്പം തിരി മനസ്സിലാവുമല്ലോ. ഈ ഞാൻ ചോദിക്കുന്ന ഈ സംഭവം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരാൾ റെഡിമെയ്ഡ് പറയും പോലെ വന്ന് പത്രക്കാർക്കൊക്കെ പറയണമെങ്കിൽ അതിന് കെട്ടുകഥയാ, ഒരു കെട്ടുകഥയാ. അറിഞ്ഞ സെൽഫായിട്ട് അയാൾ പോയതല്ല, അയാളെ അയച്ചതാണ്, പറയാൻ വേണ്ടി അയച്ചതാണ്. പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് സ്വാഭാവിക ഒരു എഡിഎം ആണ്. അദ്ദേഹം ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അത് തന്നെ അസംഭാവ്യല്ലേ? നമ്മൾ സാധാരണ കൈക്കൂലി വാങ്ങുന്ന നമുക്കെല്ലാം അറിയാം, കൈക്കൂലി വാങ്ങുന്ന ഒരു തുകയൊക്കെ ഓരോന്നിന് റേറ്റ് എത്രയാന്നൊക്കെ. എവിടെയാണ് ഈ ഒരു ലക്ഷത്തിന്റെ തൂക്കം കാണുന്നത്? അത് തന്നെ പറഞ്ഞത് അസംബന്ധമാണത്. അതുകൊണ്ട് ഞങ്ങൾ
കടുത്ത പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തോടുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേരുന്നു. ഞങ്ങൾക്കിനി അതേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ഈ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എഷ്വറി. അതെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇന്ന് തന്നെ അന്വേഷിക്കാം.